നമസ്കാരം ശിവസേനയിൽ അവകാശവാദമുന്നയിക്കുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയോടും മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയോടും ഭൂരിപക്ഷം അംഗങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ സമർപ്പിക്കുവാനും ഓഗസ്റ്റ് എട്ടിനകം മറുപടി നൽകുവാനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരു നേതാക്കളോടും ആവശ്യപ്പെട്ടതായി വൃത്തങ്ങൾ അറിയിച്ചു പാർട്ടിയുടെ നിയമനിർമ്മാണ സംഘടനാ വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ കത്തുകളും രേഖാമൂലമുള്ള പ്രസ്താവനകളും ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിക്കാനാണ് ഏകനാഥ് ഷിൻ്റെയോടും ഉദ്ധവ് താക്കറെയോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂലൈ ഇരുപതിന് ഏകനാഥ് ഷിൻറെ ശിവസേനയ്ക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നതിനായി ഇ സി സമീപിച്ചിരുന്നു ലോക്സഭയിലും മഹാരാഷ്ട്ര നിയമസഭയിലും തങ്ങൾക്ക് നൽകിയ അംഗീകാരം ചൂണ്ടിക്കാട്ടി ശിവസേനയുടെ വില്ലുമമ്പും വോട്ടെടുപ്പ് ചിഹ്നം പാർട്ടിക്ക് അനുവദിക്കണമെന്ന് ഏക്നാഥ് സിന്റെ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളുടെ ഔദ്യോഗിക പക്ഷമെന്ന് കാണിച്ച് നേരത്തെ താക്കർ വിഭാഗം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയിരുന്നു പാർട്ടിയുടെ പേരും തിരഞ്ഞെടുപ്പ് ചിഹ്നവും സംബന്ധിച്ച അവകാശവാദങ്ങളിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തങ്ങളുടെ അഭിപ്രായം കേൾക്കണമെന്നും ഉദ്ധവ് താക്കറെ ക്യാമ്പ് അഭ്യർത്ഥിച്ചിരുന്നു അതേസമയം രണ്ടാഴ്ചയ്ക്കകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്യണമെന്ന് കോടതി നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് മഹാരാഷ്ട്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനോടാണ് സുപ്രീം കോടതി കഴിഞ്ഞ ബുധനാഴ്ച ഇക്കാര്യം നിർദ്ദേശിച്ചത് അതിനാൽ ചിഹ്നത്തെക്കുറിച്ചുള്ള കൂട്ടരുടെയും അവകാശവാദത്തിന് പ്രാധാന്യമേറെയാണ് ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ നിരവധി സിവിൽ ബോഡികളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ജനപിന്തുണ ഏത് വിഭാഗത്തിനാണ് എന്ന് ഇത് വ്യക്തമാക്കും ജൂൺ മുപ്പതിനാണ് ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കഴിഞ്ഞ മാസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെങ്കിലും മന്ത്രിസഭാ വിപുലീകരണത്തിനായി കാത്തിരിക്കുകയാണ് മഹാവികാസ് അഖാഡിയുടെ രണ്ടര വർഷത്തെ ഭരണത്തിന് ശേഷം ഏക്നാഥ് ഷിൻഡെ വിമത നീക്കത്തിലൂടെയാണ് ഉദ്ധവ് താക്കറെ സർക്കാരിനെ താഴെ ഇറക്കിയത് എം എൽ എ സി തിരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഷിൻഡെ വിമത നീക്കം ശക്തമാക്കിയതും ഒരു വിഭാഗം ശിവസേന എം എൽ എ മാരുമായി ഏക്നാഥ് ഷിൻഡെ ഗുജറാത്തിലേക്ക് കടക്കുകയായിരുന്നു പിന്നീട് ഗുവാഹത്തിയിലെത്തിയ ഷിൻഡെ ക്യാമ്പിലേക്ക് കൂടുതൽ എം എൽ എ മാർ അടുക്കുകയായിരുന്നു മഹാവികാസ് അഘാഡി സർക്കാരിന്റെ ഭാഗമാകാനില്ല എന്നായിരുന്നു ഏക്നാഥ് ഷിൻഡെ പറഞ്ഞത് സഖ്യത്തിൽ നിന്ന് ഉദ്ധവ് താക്കറെ പുറത്തുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഉദ്ധവ് താക്കറെ ഇത് നിരസിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ശിവസേനയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും എൻ സി പിയും ചേർന്ന മഹാവികാസ് അഖാഡി സർക്കാർ രൂപീകരിക്കുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് അവരുമായി തെറ്റിപ്പിരിഞ്ഞ ശിവസേനയ്ക്ക് പിന്തുണ നൽകാൻ എൻ സിപിയും കോൺഗ്രസും തീരുമാനിച്ചത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്